ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സൊക്കെ എന്താണെന്ന് നോക്കാം. നമ്മൾ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആക്കാതെ സ്റ്റോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ടൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ. അതല്ല, വെള്ളം ഒഴിക്കാതെയാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് ഐസായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇത് പൊട്ടിയാകെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ചെറിയ മീൻ കേട്ടോ, ചെറിയ മീന് പൊട്ടിപ്പോവാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ ചെറിയ മത്തി അതുപോലെ ഇതുപോലത്തെ നമ്മളിവിടെ വത്തൽ എന്നാണ് പറയാറ്, ഇതുപോലത്തെ വത്തൽ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നല്ല ഐസ് ആയിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം എടുത്ത സമയത്ത് ഇത് കണ്ടോ, ഇതുപോലെയാണ്. ഇപ്പോൾ ക്ലീൻ ആക്കാതെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്ക് ചില സമയത്ത് മടിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ക്ലീൻ ആക്കാതെ വെക്കുമല്ലോ, അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നീ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വരും. ഇതിൽ വല്ല കെമിക്കലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ്, വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതേപോലെ ഉപ്പിട്ടിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വെക്കാറാണ്. അപ്പോൾ വെള്ളം ഇത് എന്താ പറയുക, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഐസൊക്കെ വിട്ട് നല്ല രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പൊട്ടാതെ. ഇപ്പോൾ കണ്ടോ, കുറച്ച് നേരം ഞാൻ കഴിഞ്ഞു വെള്ളം നന്നായിട്ട് ഐസൊക്കെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ എടുക്കാനും നല്ല ഈസിയാണ്. അതുപോലെ ഒട്ടും തന്നെ പൊട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പൊടിഞ്ഞ് ആകെ ഒരുമാതിരി ആവും. പക്ഷേ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയുടെ ഒന്നും ആവാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് എന്താ എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഈ മീൻ നമ്മൾ എന്താ ആദ്യം ക്ലീൻ ആക്കുന്നതിൻ്റെ മുമ്പായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുക്കുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കഴുകിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ചെതുമ്പലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുമാതിരി പൊട്ടി പൊടിഞ്ഞു പോവില്ല. നമ്മൾ കുറേ പ്രാവശ്യം കഴുകുമ്പോൾ പൊട്ടി പൊടിഞ്ഞു പോകും. ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലീൻ ആക്കുന്നതിൻ്റെ മുമ്പ് ആദ്യം നമ്മൾ ഇതിൻ്റെ പുറമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയാൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും. പിന്നെ അതേപോലെ ഈ മീൻ ക്ലീൻ ചെയ്യാൻ നമുക്ക് കത്തിയോ കത്രിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെട്ടെന്ന് ചെയ്യാനും പറ്റും. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പണിയാണത് ശരിക്കും എന്ന് പറഞ്ഞാൽ. കാരണം ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു തലയുടെ ഭാഗം ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ബാക്കോട്ട് വലിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ഇടും. പിന്നെ ഒരുപാടാകുന്ന സമയത്ത് ആ തലയുടെ ആ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു സൈഡിലേക്ക് അങ്ങനെ ഇടും. അങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് തന്നെയാണ് രണ്ടും ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും മീനിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ആവാതെ ക്ലീനാക്കി എടുക്കാനും പറ്റും. ഞാൻ ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ്, അതൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അധികം പൊട്ടി പൊടിഞ്ഞു പോവുകയും ചെയ്യില്ല, അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നിങ്ങളിത് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യം നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഒത്തിരി അങ്ങ് പൊട്ടി പൊടിഞ്ഞു പോവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളുണ്ടാവും ആ മീനിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു കറി ലീഫ്, കുറച്ച് കറി ലീഫ് എടുക്കാം. കറി ലീഫ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് നമ്മളൊന്ന് കൈ കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറിവേപ്പിലയുടെ മണമായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. ഒരു പ്രത്യേക മണമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനിൻ്റെ മണം പോയി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കോഫി പൗഡർ വെച്ചിട്ട് കഴുകിയാലും മതി കേട്ടോ. പിന്നെ കിച്ചൺ സിങ്കിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ കുറച്ച് കംഫോർട്ട് എടുത്തിട്ട് അത് ഒഴിച്ചിട്ട് ക്ലീൻ ആക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. അതിന് ശേഷം നമ്മളിത് സ്റ്റോർ ചെയ്യുക, അതായത് കുറേ കാലം കേടാവാതെ നമ്മളിങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് മീനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതുപോലെ മസാല തേച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഓരോ ദിവസത്തേക്കുള്ളത് കറക്റ്റാക്കിയിട്ട് ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്നുണ്ട്. നമുക്ക് രാവിലെ അതെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഐസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് കേടാവും ചെയ്യില്ല കേട്ടോ അങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മീനൊക്കെ ഒരുപാട് വിലക്കുറവുള്ള സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ വാങ്ങി വെക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമുക്ക് എളുപ്പമാണ്, നമ്മുടെ പണിയും പെട്ടെന്ന് തീരും കേട്ടോ. രാവിലെ നമുക്ക് എടുത്തിട്ട് അങ്ങ് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ മീനിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കംഫോർട്ട് ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.